അഗ്നിപഥ് പരിപാടി. മിലിട്ടറിയിലും നേവിയിലും എയർഫോഴ്സിലും നല്ല ചങ്കുറപ്പുള്ള 17 വയസ്സ് മുതൽക്ക് 21 വയസ്സ് വരെയുള്ള, അത് 23 ആക്കിയെന്ന് തോന്നുന്നു, യുവാക്കളെ നേരിട്ട് റിക്രൂട്ട് ചെയ്ത് മിലിട്ടറി സേവനം നടത്തി അതിലൂടെ വീണ്ടും വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഉയർന്ന ജോലിക്ക് പോകാൻ ഒരു പുതിയ പരിപാടി, യുവാക്കളെ മാതൃകയാക്കാൻ, മാതൃകാ യുവാക്കളാക്കി മാറ്റി ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ. ഏതായാലും അസാധാരണമാം വിധത്തിലുള്ള രജിസ്ട്രേഷനാണ്. എല്ലാ കമ്മികളും SDPIയും പോപ്പുലർ ഫ്രണ്ടും SFIയും DYFIയും എല്ലാം കൂടി ചേർന്ന് നടത്തുന്നത്. മഹല്ല് കമ്മിറ്റികളിലൊക്കെ പ്രത്യേക സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ഉദ്ദേശം എന്താണെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. പരമാവധി യുവാക്കൾ രജിസ്റ്റർ ചെയ്യണം, ചേരണമെന്ന്. ഏതായാലും സതുദ്ദേശമാകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും എല്ലാ വിഭാഗങ്ങളും വളരെ കാര്യമായ റെസ്പോൺസ് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തത് മുതൽക്ക് തന്നെ 10,000 വ്യക്തികൾ, യുവാക്കൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അത്രയും നന്മയുടെ ലെവലിലേക്ക് ജനങ്ങൾ എടുക്കുന്നു. ഒരു വിഭാഗം എന്തിനോ വേണ്ടി എടുക്കുന്നുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബാക്കി കോൺഗ്രസ്സും ഒക്കെ ഒരുമിച്ച് ചേർന്നതിനെ എതിർക്കുകയാണ്. അവരെതിർത്താൽ അത് രാഷ്ട്ര നന്മയ്ക്കുള്ളതാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അവരെതിർക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ പബ്ലിസിറ്റി കിട്ടി. നല്ല രീതിയിൽ പ്രചരണത്തിലൂടെ രജിസ്ട്രേഷൻ ഗംഭീരമായിട്ട് നടക്കുന്നു. ഏതായാലും ജനങ്ങൾ ഇതിനെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് അഗ്നിപഥ് അഗ്നിവീരന്മാരുടെ പരിപാടിയെ എതിർക്കുമ്പോൾ അവർക്കെതിരെ എങ്ങനെയാണ് ജനങ്ങൾ മറുപടി കൊടുക്കേണ്ടത്? ഇവിടെ കേരളത്തിൽ മലയാളത്തിൽ പ്രതിഷേധിക്കും, രണ്ടിനുമുള്ളവർ ഞമ്മൻ്റെ പച്ച വെളിച്ചമാണ്, ലോകദ്രോഹികളെ, നിങ്ങൾ എത്ര കാലം ഇങ്ങനെ പോകും, അടുത്ത ഞങ്ങളെ എത്ര തല്ലിയാലും ഞങ്ങൾ നന്നാവില്ല അമ്മാവ, എത്ര അർത്ഥവത്തായ വാക്കുകൾ, ബംഗാളിലും അന്യ സംസ്ഥാനക്കാരും വന്ന് പണിയെടുത്തോളും, ഞങ്ങളെ നന്നാക്കാൻ നോക്കണ്ട, ഞങ്ങൾ ലഹരി നുണഞ്ഞ് നുണഞ്ഞ് ജീവിച്ചോളാം, ലാൽ സലാം സഖാക്കളെ, നമുക്കങ്ങനെ ജീവിച്ച് മരിക്കാം. അടുത്ത ചൈന, ചൈന പാർട്ടിയാണോ ഇന്ത്യൻ ആർമി എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത്? അത് ഇവിടെ ദേശീയവാദികൾ വേറെയുണ്ട്, ദേശീയ പാർട്ടികളും ദേശീയവാദികളും വേറെയുണ്ട്. അവർ നോക്കിക്കോളും ചൈന പാർട്ടിക്കാരെ. അടുത്ത ഇന്ത്യൻ പാക് ചൈനീസ് മക്കളെ, അന്തർധാര തിരിച്ചറിയും. നിങ്ങളുടെ മനസ്സിലുള്ളതും പ്രവൃത്തിയിലുള്ളതും വീക്ഷണത്തിലുള്ളതും എന്താണെന്ന് ഭാരതീയർക്കെന്ന് തിരിച്ചറിയാം. അടുത്തത് കറക്റ്റ്, കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്താൽ അത് നടപ്പാക്കണം, കാരണം അതിൽ നല്ലത് രാജ്യത്തിന് അനുകൂലമായിട്ടുള്ളത് ഉണ്ടാവുമെന്ന് ഉറപ്പ്. കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തത് നടപ്പാക്കിയാൽ രാജ്യം നന്നാവും, തീർച്ച. അടുത്തത് താങ്കൾക്ക് എൻ്റെ ഉമ്മ, ഇതുപോലൊരു മാധ്യമ വാർത്തയോ ഒരു സോഷ്യൽ മീഡിയയോ ആരും തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. എന്താണത്? കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് ചേർന്ന് അഗ്നിപഥ് പരിപാടിയെ ബ്ലോക്ക് ചെയ്തു, ഇനി അത് നടപ്പാവില്ല, കളിയാക്കിക്കൊണ്ടാണ് ടൈറ്റില്. ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ഉന്നയിച്ചിട്ടില്ല, അതായത് കളിയാക്കിക്കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിലുള്ള ഒരു ടൈറ്റിൽ കൊടുത്തിട്ടൊരു വാർത്ത ഉണ്ടാക്കി. അടുത്തത് തകർപ്പൻ ന്യൂസ്. അടുത്തത് പൊതുജനങ്ങളെ എന്നല്ല, ഇന്നത്തെ തൊഴിലിനു വേണ്ടി അലഞ്ഞു നടക്കുന്ന ആയിരക്കണക്കിന് യുവജനങ്ങൾക്ക് വെളിച്ചം വീശാൻ ഇത് കേട്ടിട്ടെങ്കിലും സാധിക്കുമാറാവട്ടെ, ഈ വാർത്ത കേട്ടിട്ടെങ്കിലും സാധിക്കുമാറാവട്ടെ എന്നുള്ളത്. അടുത്ത ബിരിയാണി ചെമ്പിനെ മറവിയിലാക്കാൻ പുതിയ വഴിയാണ് അഗ്നിപഥ് അഗ്നിവീരന്മാർക്കെതിരെ ആക്രോശിക്കുക. അപ്പോൾ ബിരിയാണി ബിരിയാണി ചെമ്പ് കള്ളക്കടത്ത് ED ബാക്കിയുള്ളതെല്ലാം പോവും. അടുത്തത് ഇവന്മാർ അതിൽ ചേരണ്ട, മദ്യവും മയക്കുമരുന്നും അടിമകളായി, പിന്നെ ഡാഷ് പിടിച്ച് നടന്നോ, ചുമന്ന ഡാഷ് പിടിച്ച് നടന്നോ, അതാണ് നിൻ്റെയൊക്കെ തലവിധിയും ജന്മവും. അടുത്തത് തലതിരിഞ്ഞു പോവാതെ നല്ല മാർഗം സ്വീകരിച്ചാൽ ചെറുപ്പക്കാരുടെ ഭാവി രക്ഷപ്പെടും. അടുത്തത് ഈ വാർത്തയെ സംബന്ധിച്ചിടത്തോളം എക്സലൻറ്റ്. അടുത്ത സുമേഷ്, എട്ടാവളിയന്മാരാണ് ചേരുന്ന പേര്, എനിക്ക് തോന്നുന്നു ഇവന്മാർക്ക് ഡാഷ് തിന്നുന്ന ബുദ്ധി പോലും ഇല്ലാതെ പോയല്ലോ,
അടുത്തത് കൺഗ്രാജുലേഷൻ, എക്സലൻ്റ് സ്പീച്ച്, യു ആർ റൈറ്റ്. അടുത്ത, ഇപ്പോൾ മനസ്സിലായില്ലേ രാജ്യത്തെ രക്ഷിക്കാൻ ആർക്കും ഇഷ്ടമില്ല, ഒരു യുദ്ധം വന്നാൽ എന്ത് ചെയ്യും, പണിയെടുത്ത് തിന്നാൻ നമ്മുടെ ചെറുപ്പക്കാർ തയ്യാറാകണം, അതാവില്ല. കൂട്ടത്തിൽ രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്യാൻ പറ്റിയ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി തല്ലി ചാകുന്നതിന് നല്ലത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചാകുന്നതാണ് എന്നുള്ളത്. അടുത്തത് പവർഫുൾ വേർഡ്സ്. അടുത്തത് വളരെ സത്യം, പക്ഷെ ശ്രദ്ധിക്കണം, എസ് ഡി പ്രദീപിനെയും അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസിനെയും ഇടിച്ച വണ്ടി പിന്നാലെ ഉണ്ടെന്ന് മറക്കണ്ട. അടുത്തത് വിനാശകാലേ വിപരീത ബുദ്ധി, ഇതൊന്നും വിലപ്പോകില്ല, തീരുമാനമെടുക്കേണ്ടവർ എടുത്തുകൊള്ളും. അടുത്ത, പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത പാർട്ടികൾ അഗ്നിപഥിനെ എന്തുണ്ടാക്കാനാണ്. അടുത്ത, ഇവിടെ കെ എസ് ആർ ടി സി ബസ്സിൽ സ്ഥിരം നിയമനമാണല്ലോ, സ്കൂൾ കോളേജുകളിൽ സ്ഥിരം നിയമനം. അടുത്ത, വിറക് വെട്ടിയും വെള്ളം കോരികളും ഇല്ലാതെയാവും. അടുത്തത് അഗ്നിപഥ് ഗ്രേറ്റ്. ഇനിയും വേണ്ട, കുറേയധികം ഉണ്ട്, ഞാനതിൽ കുറച്ചേ വായിച്ചുള്ളൂ. അതായത് ജനങ്ങൾ ഇതിലെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ഈ വാർത്ത വളരെ ഗംഭീരമായിട്ട് കൊടുത്തത് ശരിക്ക് നമ്മളുടെ ഭാരത് ലൈവാണ്. 20 മണിക്കൂറിൽ 12,000 പേര് കണ്ടിട്ടുണ്ട്, 115 കിടിലൻ ആയിട്ടുള്ള കമൻറ്റുകളുണ്ട്, അതിലെ കുറെയാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ ടൈറ്റിൽ ഇതാണ്, ഇടത് സംഘടനകൾ ഒന്നിച്ചു കളിയാക്കലാണ്, ഇനി അഗ്നിപഥ് നടപ്പാകില്ല. കളിയാക്കി അവഗണിച്ചുകൊണ്ടാണ് ടൈറ്റിൽ കൊടുത്തത്. ഏതായാലും നല്ല ടൈറ്റിൽ, നല്ല കമൻറ്റുകൾ, അതിടയ്ക്ക് നമ്മൾ അറിയണം എങ്ങനെ ജനങ്ങൾ പ്രതികരിക്കുന്നു എന്ന്. പ്രണാമം, നമസ്കാരം.